അപ്പോൾ ഇതിലും ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജൂഡേട്ടന് അതായത് അരവിന്ദേട്ടന് പൈസ തിരിച്ചു കൊടുത്ത ഡേറ്റ് 27 ജനുവരി 2020 ആ ഡേറ്റ് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്തു. ഇതാണ് ബാങ്കിന്റെ സ്റ്റേറ്റ് ബാങ്കിലെ ഇതാണ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഇത് കാണാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ എല്ലാവർക്കും വരും. രണ്ടാമത്തത് അഞ്ജലിയുടെ കല്യാണം നടന്നത് എന്റെ പെങ്ങളുടെ കല്യാണം നടന്നത് 18 ജനുവരി 2021. ഇത് തമ്മിൽ എത്ര നാളത്തെ വ്യത്യാസമുണ്ട്? 1 വർഷത്തെ വ്യത്യാസമുണ്ട്. അതായത് ജൂഡേട്ടന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ആലോചന എന്നെ വന്നേക്കുന്നത്. ആലോചന വന്നേക്കുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാനിങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഞാൻ കല്യാണം നടത്തി. അങ്ങനെ എന്തെങ്കിലും മിഷൻ ഉണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഇത് അത് ആ ആ ഡോക്യുമെന്റ് അതല്ലേ. അനീതിയുടെ അനീതിയുടെ കല്യാണം നടന്നതിന്റെ ഡോക്യുമെന്റ് ഉണ്ട്. പിന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ കല്യാണം നടത്തി എന്ന് പറഞ്ഞിട്ട് എന്റെ ഡേറ്റ് ഇതെല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരു കള്ളത്തരം ഉണ്ടായിരുന്നു. ഒരു ചേട്ടൻ എന്ന രീതിയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ പെങ്ങൾക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പ്രതികരിക്കാം അല്ലെ? നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പ്രതികരിക്കുക സ്വന്തം പെങ്ങൾക്ക്? അത് ഞാൻ മാക്സിമം അതെന്തെ പൊക്കോട്ടെ മിണ്ടാതിരുന്നാട് തീരും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ അത് ഫാമിലിനെ ബാധിക്കണമെന്ന് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കും അത് റെസ്പോണ്ട് ചെയ്യണം തോന്നുന്നതാണ് ഞാൻ പറയണത്. പിന്നെ ഈ പറഞ്ഞ ഇഷ്യൂ നമ്മളിത് ചർച്ച ചെയ്ത് 2019 3 വർഷം മുമ്പ് ഇത് ചർച്ച ചെയ്ത് സംഘടനകൾ വഴി ഇത് ചർച്ച ചെയ്ത് കോംപ്രമൈസ് ആക്കി കൈ കൊടുത്ത് പിരിഞ്ഞ സംഭവമാണ്. അത് 3 വർഷങ്ങൾക്ക് ശേഷം പുള്ളിക്ക് അപ്പൊ തന്നെ പറയായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ പ്രതികരിക്കാം. ഇങ്ങനെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നത് പുള്ളിക്ക് അന്ന് തന്നെ പറയായിരുന്നു. പക്ഷെ ഇത് 3 വർഷങ്ങൾക്ക് ശേഷം ഇത് തികച്ചും ഒരു അതായത് പുള്ളിക്ക് ഒരു സക്സസ് തന്നു കഴിഞ്ഞു. ഞാൻ സത്യം പറയാം, പുള്ളിയുടെ പടം അടിപൊളിയാണ്. ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ പടത്തിന്റെ. ഇപ്പൊ 2018 പടം അടിപൊളി പടമാണ്. എനിക്ക് വേണ്ടപ്പെട്ട കുറെ ആൾക്കാർ പടത്തിലുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് മനോഹരമായിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയി കണ്ട സിനിമ മനോഹരമായിട്ടാണ് എനിക്ക് ഇത് ചെയ്യുന്നത്. അപ്പൊ സക്സസ് വേറൊരാളുടെ ജീവിതത്തിനെ വഴിമുടക്കാനായിട്ട് അയാളെ അയാളുടെ ലൈഫിനെ മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് ദുരുപയോഗം ചെയ്തു. അത് ഭയങ്കര എനിക്ക് പുള്ളിയോട് ദേഷ്യമല്ല, എനിക്ക് പുള്ളിയോട് സങ്കടമാണ്. പുള്ളി ആ സക്സസ് മര്യാദയ്ക്ക് എൻജോയ് ചെയ്യാണ് വേണ്ടത്. 2018 എന്ന് പറഞ്ഞ സിനിമ ഇത്രയും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് ബ്രില്യന്റ് ആയിട്ട് മേക്ക് ചെയ്തിട്ട് മറ്റുള്ള ഒരാളുടെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും പുള്ളി പറയുമ്പോൾ. അപ്പൊ ഞാൻ പ്രതികരിക്കാതെ ഇരുന്നപ്പോ എല്ലാവരും വിചാരിച്ചത് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാണ്. ഇപ്പൊ എന്നെ വെച്ച പടം ചെയ്യാതിരിക്കുന്ന പ്രൊഡ്യൂസർമാര് അവരൊക്കെ എന്ത് വിചാരിക്കും? ഇങ്ങനെ ഒരു കള്ളൻ അങ്ങനെയൊക്കെ ചിന്തിക്കില്ലേ? ഇങ്ങനെ പൈസ മേടിച്ച് പറ്റിക്കണവൻ, ഒരു മനുഷ്യത്വം ഇല്ലാത്തവൻ, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുക. അത് എന്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് പുള്ളിയോട് യാതൊരു ദേഷ്യമില്ല. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ അത് കോംപ്രമൈസ് കാര്യമൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അത് തികച്ചും വ്യക്തിഹത്യ എന്ന് പറയണം.